ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ മില്ലറ്റ് ഉപയോഗിച്ചിട്ട് ഇഡ്ലിയും ദോശയുമാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഞാനിവിടെ ഈ ഇഡ്ലിയും ദോശയും തയ്യാറാക്കാനായിട്ട് ഒന്നര കപ്പ് ബാണിയാട് മില്ലറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുന്നുണ്ട് ഇനി വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് പല തവണ ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ഇതൊന്ന് കഴുകിയെടുക്കണം പിന്നെ ഞാനിവിടെ എടുക്കുന്നത് അരക്കപ്പ് ഉഴുന്നാണ് അരക്കപ്പ് ലെവൽ ചെയ്തിട്ടാണ് ഉഴുന്നെടുത്തിട്ടുള്ളത് ഉഴുന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അതേപ്പോൾ ഞാനിവിടെ മില്ലറ്റ് കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഉഴുന്നിലും കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു ആറ് മണിക്കൂർ കുതിർത്തി വെക്കാം അപ്പോൾ അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മണിക്കൂർ ഫ്രിഡ്ജിലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ഒരു ആറ് മണിക്കൂറാണ് കേട്ടോ ഇത് കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇത് ഇതുപോലൊരു മിക്സഡ് ജാറിലേക്ക് നമുക്ക് ആദ്യം ഈ ഉഴുന്നെടുക്കാം അപ്പോൾ ആ ഉഴുന്ന് കുതിർത്തി വെച്ചത് നല്ല വെള്ളത്തിലാണ് അപ്പോൾ ആ കുതിർത്തി വെച്ചിട്ടിരുന്ന ആ വെള്ളത്തിൽ നിന്നും ഒരക്കപ്പ് ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതേ ഉഴുന്നിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ ജാറിലേക്ക് ആ മില്ലറ്റാണ് ചേർക്കുന്നത് മില്ലറ്റും അതുപോലെ തന്നെ ഉലുവയും കൂടെ ചേർത്തിട്ടുള്ളതാണ് ഇത് കുതിർത്തി വെച്ചിരുന്ന വെള്ളമൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്കൊരു അരക്കപ്പ് ചോറാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് ഉഴുന്ന് കുതിർത്ത് വെച്ച ആ വെള്ളം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ ഉഴുന്നും അതുപോലെ മില്ലറ്റും അരച്ചെടുക്കാനായിട്ട് മൊത്തത്തിൽ ഒന്നേകാൽ കപ്പ് ഉഴുന്ന് കുതിർത്തി വെച്ച വെള്ളമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതേ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ആ മിക്സിലെ ജാറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഞാൻ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഒരു നാല് മിനിറ്റോളം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം ഓവർനൈറ്റാണ് കേട്ടോ ഞാനിത് അടച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ് ഇതേ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിപ്പോൾ നല്ല സോപ്പ് പോലെയാണ് ഇരിക്കുന്നത് ഈ മാവ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ മാവ് നന്നായിട്ട് പൊങ്ങി വന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഇത് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമെന്ന് അപ്പോൾ ഇതേ മാവ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇഡ്ലിയും ദോശയും തയ്യാറാക്കുന്നത് അപ്പോൾ ദേ നമുക്കിനി ഇഡ്ലി ആദ്യം തയ്യാറാക്കാം അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം കുറവാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം ദീ ഇഡ്ഡലി തട്ടിൽ ഒരല്പം എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് വെള്ളം ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇഡ്ഡലി തട്ട് വെച്ചു കൊടുക്കാം ഇനി ഇതുപോലെ കുറച്ച് വീതം മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ദീ മാവൊക്കെ ഒഴിച്ച ശേഷം ഒരു പന്ത്രണ്ട് മിനിറ്റ് ആണ് കേട്ടോ ഞാനിത് ഇവിടെ അടച്ചു വെക്കുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചത് ഇഡ്ഡലി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ദോശ കൂടി ഒന്ന് ചുട്ടെടുക്കാം അതേ മാവ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് ദോശ തയ്യാറാക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ നല്ല തിന്നായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് തയ്യാറാക്കുന്നത് മുഗൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അല്പം എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കാവുന്നതാണ് അതിനുശേഷം ദേ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ദോശ ചുട്ടെടുക്കുന്നത് അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ദോശയും ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ നമുക്ക് ഒരേ മാവ് വെച്ചിട്ട് തന്നെ ഇതുപോലെ ദോശയും ഇഡ്ലിയും ഒക്കെ റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇത് സാമ്പാറും അതുപോലെ തന്നെ തേങ്ങാ ചട്നിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് ഞങ്ങൾക്കിവിടെ വീട്ടിൽ ഈ ഇഡ്ഡലിയേക്കാളും കൂടുതലും ഇഷ്ടമായത് മില്ലറ്റ് ദോശയാണ് അപ്പം നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കാൻ മറക്കരുത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ് അപ്പോൾ സാധാരണ നമ്മുടെ ഇഡ്ഡലിയെ പോലെ തന്നെയാണ് ടേസ്റ്റിലൊന്നും ഒട്ടും വ്യത്യാസമില്ല അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്